ീശാംശയാക്കി ശ്രുതിയായിരിക്കട്ടെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മംഗളവാർത്ത കാലവും പിറവിക്കാലവും ധനഹാകാലവും കഴിഞ്ഞ് നാം വീണ്ടും ഒരു നോമ്പ് നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നോമ്പുകാലം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കലിന്റെയും തിരിഞ്ഞു നടക്കലിന്റെയും തിരിച്ചറിവിന്റെയും കാലഘട്ടമാണ് ഈ നോമ്പുകാലവും നമ്മുടെ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനാണ് ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ദൂരമാണ് നമ്മുടെ യേശുക്രിസ്തു ഒരു കല്ലേറു ദൂരം കുതിരാത്ത സഹനമാണ് സ്നേഹം അതാണ് നമ്മുടെ യേശുക്രിസ്തു അവിടേക്കാണ് നാം എത്തേണ്ടതും ജീവിത സായാഹ്ന തീരത്തിലൂടെ നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കാൽപ്പാടുകൾക്കൊപ്പം മറ്റൊന്നും അതെ അവിടുത്തെ സ്നേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ പല അവസരങ്ങളിലും നാം അവിടുത്തോട് ചോദിക്കുന്നു എന്തുകൊണ്ട് എന്റെ വേദനകളിൽ എന്റെ ദുഃഖങ്ങളിൽ എന്റെ സങ്കടങ്ങളിൽ അവിടുന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് നമ്മോട് മന്ത്രിക്കുന്നു ആ കാലടികൾ എന്റേതായിരുന്നു നീ എന്റെ ചുമലിലായിരുന്നു നാം ഓരോ ചുവട് വെക്കുമ്പോഴും അവിടുന്ന് നമ്മെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും അവിടുന്ന് നമുക്ക് വേണ്ടി ക്രമപ്പെടുത്തുന്നു പിന്നീടും അവിടുന്ന് നമ്മോട് പറയുന്നു ഇനിമേൽ പാപം ചെയ്യരുത് പൊയ്ക്കൊള്ളുക വിധിക്കപ്പെടാതിരിക്കാൻ നീ ഇനി ആരെയും വിധിക്കരുത് അനുദപിച്ച് കുംഭസാരമാകുന്ന കൂതാശ സ്വീകരിച്ച് നമുക്ക് ഉയർപ്പിനായി ഒരുങ്ങാം ക്ഷമാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം